ഇരിങ്ങാലക്കുടയിൽ വൻ വ്യാജ മദ്യശാല. ആയിരത്തിലധികം വ്യാജ വിദേശ കുപ്പികളും മദ്യവും പിടികൂടി. രണ്ടുപേർ അറസ്റ്റിലായി. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വലിയ രീതിയിൽ വ്യാജമദ്യം നിർമ്മിക്കുന്ന നിർമ്മാണ യൂണിറ്റാണ് ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. പ്രധാനമായും ഈ രണ്ട് വിഭാഗത്തിലുള്ള മദ്യങ്ങൾ നിർമ്മിക്കുന്ന വലിയ യൂണിറ്റ്, വ്യാജമായി നിർമ്മിക്കുന്ന യൂണിറ്റാണ്. പൂർണ്ണമായും ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ടാങ്കുകളിലെല്ലാം തന്നെ നിർമ്മിച്ച് അത് കുപ്പികളിലാക്കി പാക്ക് ചെയ്ത് കൃത്യമായി മദ്യശാലകളിൽ നിന്ന് ലഭിക്കുന്ന രീതിയിലുള്ള ഇതിന് സമാനമായി തന്നെ നിർമ്മിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാജമദ്യം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ മദ്യ കുപ്പികൾ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മദ്യത്തിൻ്റെ സ്റ്റിക്കറുകൾ, ഹോളോഗ്രാം സ്റ്റിക്കറുകൾ ഉൾപ്പെടെയുള്ളവയുമായാണ് ഇത്തരത്തിൽ മദ്യ നിർമ്മാണശാല നിലവിൽ ഇരിങ്ങാലക്കുടയിൽ പിടികൂടിയിരിക്കുന്നത്. എക്സൈസിൻ്റെ വലിയ രീതിയിലുള്ള സംഘം തന്നെ എത്തി ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മദ്യം പിടികൂടിയിരിക്കുന്നത്. ഏകദേശം 1000-ലധികം ലിറ്റർ മദ്യം ഉണ്ടെന്നാണ് എക്സൈസ് സംഘം തന്നെ വ്യക്തമാക്കുന്നത്. ഇത് ആരാണ്, എക്സൈസിൻ്റെ ഏത് രീതിക്കുള്ള പരിശോധനയാണ് ഇങ്ങനെ? എക്സൈസിൻ്റെ ഇൻ്റലിജൻസ് ടീമിൻ്റെ പരിശോധനയിലാണ് കണ്ടുപിടിച്ചത്. അത് ഇരിങ്ങാലക്കുട റേഞ്ച് ടീം, സർക്കിൾ ടീം ാണ് ഇപ്പോൾ കേസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഈ ദേശമയത്തിൻ്റെ വിൽപ്പനയിൽ കുറവുണ്ടായത് കാരണം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും പ്രത്യേകിച്ച് എക്സൈസ് കമ്മീഷനോട് ഞങ്ങൾ നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു. എവിടെയോ സെക്കൻഡ്സും മറ്റു മദ്യങ്ങളും ഉണ്ടെന്ന് പരിശോധിക്കണമെന്ന് സംസ്ഥാന യോഗമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എവിടെയൊക്കെയോ ഉണ്ടെന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ IP team നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഇവിടെ എങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നത്? ഇവിടെ പേ ആൻഡ് പാർക്കിൻ്റെ മറവിലാണ്. ആൾക്കാർ വന്നു പോകുന്നു, ആരും ശ്രദ്ധിക്കത്തില്ല. വാഹനങ്ങൾ വന്നു പോകുന്നു, വാഹനം പാർക്ക് ചെയ്യുന്നു, എടുത്തുകൊണ്ട് പോകുന്നു. അത് ഇത് കൊണ്ടുപോകാൻ വരുന്ന വണ്ടിയിൽ നിന്ന് ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത് വളരെ ബുദ്ധിപൂർവ്വമാണ് അവർ സ്ഥലം കണ്ടെത്തിയത്. ഹോളോഗ്രാം ഉൾപ്പെടെയുള്ളവർ നിർമ്മിച്ചിട്ടാണ് ഇങ്ങനെ എല്ലാം മിക്സിംഗ് ഒക്കെ ഇവിടെ തന്നെയാണോ? എല്ലാം മിക്സിംഗ് ഇപ്പോൾ കാണാമല്ലോ, ടാങ്കും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ മോട്ടർ, ലേബല്, കാരാമൽ എന്ന് പറഞ്ഞ എല്ലാം, തേന്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ഇവിടെ വെച്ച് തന്നെ ബോട്ടിൽ ചെയ്ത് കൊണ്ടുപോവാണ്. ഏതാണ്ട് നമ്മുടെ സർക്കാർ റവന്യൂവിന് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. കാരണം വ്യാജമദ്യമാണ്, എന്നിട്ട് നാട്ടിലിത് വിദേശ മദ്യമാണെന്ന രീതിയിൽ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ച് കത്തി പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റവും വലിയ വിജയമാണ്. ഇപ്പോൾ എങ്ങനെ ഇവർ വിൽപ്പന നടത്തുന്നത്? എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത്? എന്താണെന്ന് ഇവിടെ അന്വേഷണത്തിൽ കണ്ടുപിടിക്കും. ഞങ്ങളുടെ സൈബർ ടീം വന്നിട്ടുണ്ട്, അത് വ്യക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. അത് രണ്ട് ദിവസത്തിനകമേ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ഞങ്ങൾ കണ്ടുപിടിക്കില്ല. ഇത് കൃത്യമായിട്ട് എത്ര പേരാണ് ഇതിലുണ്ടായതെന്ന് പറഞ്ഞു? അതോ നമുക്ക് ഇവിടെ നിന്ന് എത്ര പേരാണ്? നമുക്ക് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരെ അവർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പുറത്ത് പറയാനൊക്കത്തില്ല. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞങ്ങളിതിൻ്റെ വേറിറക്കും, അത് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 1000 ലിറ്ററിലധികം കൂടെ ഉണ്ടോ? അതുണ്ട്, 1000 ലിറ്റർ നടത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം അത് കളർ ചേർത്ത് ഉണ്ടാക്കിയ മദ്യമാണ്. അത് ടാങ്കിനകത്ത് കാണാമല്ലോ. അത് ബോട്ടിലകത്ത് ഈ 500-ൻ്റെ ബോട്ടിൽ കുപ്പിക്കാൻ നിറച്ച് ചാക്കുകളിൽ ഇങ്ങനെ നിറച്ച് കൊണ്ടുപോകണം. ആരും അറിയത്തില്ല. ഈ നിർമ്മിക്കാനായിട്ട് സ്പിരിറ്റ് വേറെ ഉണ്ടോ? സ്പിരിറ്റ് വേറെ കൊണ്ടുവരും. വേറെ ഈ പറഞ്ഞ പേ ആൻഡ് പാർക്കിൻ്റെ വണ്ടി മറവിൽ സ്പിരിറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കന്നാസിൽ 4-3 കന്നാസ് സ്പിരിറ്റുണ്ട്. അതിന് വെള്ളം കൂടെ ചേർത്ത് ഇവിടെ ചേർത്ത് കലക്കിയിട്ടാണ് ഈ ഒരു ബോട്ടിൽ ചെയ്ത് ഒരു ഉള്ളിൽ വ്യവസായം പോലെ ചെയ്തു പോകുന്നു. അല്ല, വലിയ മെഷീൻസ് ഒന്നുമില്ല, എങ്കിലും ഉള്ളിൽ വ്യവസായം ആണെങ്കിലും സർക്കാരിൻ്റെ വന്യൂന് ഭയങ്കര നഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം ഹാൻഡ് മെഷീനൊക്കെ ഇരിക്കുന്നത്, കൈകൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കുന്ന എഞ്ചിനും അതല്ലേ അതല്ലേ. അതുപോലെ ഈ മറ്റേ ലേബിളെന്ന് മറ്റേ സ്റ്റിക്കറെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നോട്ടീസ് പോലെ പ്രിൻ്റ് ചെയ്തതാണ്. അല്ലാതെ ഒറിജിനൽ ഹോളോഗ്രാം സ്റ്റിക്കറിൻ്റെ കൂട്ടുള്ള സാധനമല്ല, വെറും നോട്ടീസ് പോലെ പ്രിൻ്റ് ചെയ്ത സാധനം ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിതിപ്പോൾ ആ രീതിയിലൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളുടെ IP team നല്ല രീതിയിൽ വർക്ക് ചെയ്തു, അത് കണ്ടുപിടിച്ചു. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയമുണ്ട്. തീർച്ചയായും എക്സൈസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പരിശോധന നടത്തി ഇത്രയും വലിയ ഒരു വിദേശ മദ്യ നിർമ്മാണ ശേഖരം പിടികൂടിയിരിക്കുന്നത്. തുടർന്ന് ഉള്ള അന്വേഷണത്തിലായിരിക്കും ഇത് ഏത് രീതിക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. അതിനോടൊപ്പം തന്നെ ഇനി കൂടുതൽ പേർ ഇതിൽ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധന നടത്തുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണവും അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.